നമസ്കാരം. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ കുറെ ന്യായീകരണങ്ങളൊക്കെ നമ്മുടെ ഐസക് സാർ എഴുതിയിരിക്കുന്നത് കണ്ടു. അതൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും, പരസ്പര പൂരകങ്ങളല്ലാതെ അല്ലെങ്കിൽ പരസ്പര ബന്ധമില്ലാതെ എല്ലാത്തിനെയും ന്യായീകരിച്ചിരിക്കുകയാണെന്ന് മലയാള ഭാഷ അറിയാവുന്ന ആർക്കും അല്ലെങ്കിൽ വായിക്കാൻ അറിയാവുന്ന ആർക്കും മനസ്സിലാകും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, മാതൃഭൂമി പത്രത്തിന്റെ 6-ാം പേജ് ഒന്ന് വായിച്ചു നോക്കിയാൽ അതിൻ്റെ സാങ്കത്യം മനസ്സിലാകും. ഇതൊന്നുമില്ല, ഇത് സമ്പൂർണമായ അഴിമതി തന്നെയാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്, അന്വേഷണവും മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഇത് ഭരണഘടനാ വിഷയമാണ് അല്ലെങ്കിൽ അതാണ് ഇതാണ് കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ അധികാരമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അതിൽ ED ഇടപെടണ്ട, അവരിടപെടണ്ട, ഇവരിടപെടണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ന്യായം? ഈ CAG കരട് റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് ഒറിജിനൽ റിപ്പോർട്ട് പൊട്ടിച്ച് ജനങ്ങളെ കേൾപ്പിച്ചു. അതിന് എല്ലാം നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തത്. പിന്നെ അതിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് പറയുന്ന ഉടനെ തന്നെ CAG എന്തെങ്കിലും കുറ്റപ്പെടുത്തും. അതായത് ഇവിടെ ഒരു സാധനവും ഓഡിറ്റ് ചെയ്യാൻ പാടില്ല, ഇവിടെ ഒരു സാധനവും പരിശോധിക്കാൻ പാടില്ല, എല്ലാം തങ്ങളുടെ ഇഷ്ടത്തിന് നടത്തണം എന്ന് ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ന്യായമാണ്? എന്താ കേരളം വേറെ സ്വതന്ത്രമായ ഒരു രാജ്യം വല്ലതുമാണോ? നിത്യാനന്ദയുടെ ഹിന്ദുരാജ്യം എന്നൊക്കെ പറയുന്നത് പോലെ, ദ്വീപ് വാങ്ങി ഹിന്ദുരാജ്യമാക്കിയതുപോലെ, ഐസക് സാർ എന്താ കേരളം വില കൊടുത്ത് വാങ്ങിയിട്ട് സ്വന്തം രാജ്യമാക്കി മാറ്റിയിട്ടുണ്ടോ? സ്വന്തമായി നിയമങ്ങളുണ്ടോ? ഒന്നുമില്ല. ഇന്ത്യയിലെ ഭാരതത്തിലെ നിയമങ്ങൾ തന്നെയാണ് പാലിക്കേണ്ടത്. അതനുസരിച്ചാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈ ഒരു വിഷയത്തിൽ ഈ പരിശോധനയും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തിയിരിക്കുന്നത്, സ്ക്രൂട്ടനി നടത്തിയിരിക്കുന്നത്. അത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വാസ്തവമായ കാര്യങ്ങളാണ്. അതൊന്നും അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് വാഗൊണ്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ അനാവശ്യമായി ന്യായീകരിച്ചാൽ അതൊക്കെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തൊക്കെയായാലും ശരി, ഈ വിഷയത്തിലും ദാ എത്തുകയാണ് നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഏറെ ആരോപണങ്ങൾ ഉയരുകയും CAG റിപ്പോർട്ടിൽ രൂക്ഷമായ വിമർശനം ഉണ്ടാവുകയും ചെയ്യുന്നതിന് പിന്നാലെ കിഫ്ബിയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ തുടങ്ങി ലൈഫ് മിഷനിലും K-ഫോണിലും അടക്കം സംസ്ഥാന സർക്കാരിന്റെ പല നിർണായക പദ്ധതികളിലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏജൻസികൾ പരിശോധനയും അന്വേഷണവും ഒക്കെ തുടരുകയാണ്. കേരള സർക്കാരിന്റെ ഒട്ടുമിക്ക പദ്ധതികളും ഇപ്പോൾ ആരോപണ വിധേയമാണ്, അഴിമതി കൂമ്പാരമാണ്. എല്ലാത്തിലും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയാണ്. ഈ കേന്ദ്ര ഏജൻസികളെ വിളിച്ചു വരുത്തിയത് ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെയാണ്. എന്നിട്ട് അന്വേഷിക്കുമ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് നേരെ പല്ലെറിഞ്ഞിട്ടോ നെറ്റിച്ചുളിച്ചിട്ടോ കാര്യമില്ല എന്നുള്ള കാര്യം ഇവിടുത്തെ സർക്കാരിനോ സർക്കാർ സംവിധാനങ്ങൾക്കോ അറിയില്ല എങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്നാണ് പൊതുജനം പറയുന്നത്. പിന്നെ പിണറായി സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കിഫ്ബിയിലേക്കും, അഭിമാന പദ്ധതി എന്നാണല്ലോ പറയുന്നത്, ബജറ്റിൽ അങ്ങനെ തന്നെയാണ് വിളിച്ചു കൂവിയത്, അഭിമാന പദ്ധതിയായ കിഫ്ബിയിലേക്കും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം. അതിന്റെ പ്രധാന വരുമാന മാർഗമായ മസാല ബോണ്ടിലേക്കും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇതാ നീളുകയാണ്. കിഫ്ബിയുടെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിസർവ് ബാങ്കിന് കത്ത് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങൾ തേടിക്കൊണ്ടാണ് ED ഇപ്പോൾ RBIക്ക് കത്ത് നൽകിയിരിക്കുന്നത്. CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. കിഫ്ബിയുടെ കടമെടുപ്പ് സർക്കാരിന് ഇതുവരെ 3,100 കോടി രൂപയുടെ ബാധ്യത ഉണ്ടാക്കിയതായിട്ടാണ് CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. നമുക്കറിയാം, നമ്മൾ കേട്ടതാണ്, 3,100 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഒരു ചെറിയ സംസ്ഥാനം വരുത്തി വെച്ചിരിക്കുന്നത്. എന്നിട്ടും പറയുന്നു ഇതൊക്കെ ഞങ്ങൾ പരിഹരിക്കും, ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മുട്ടാപ്പൊക്കെ ന്യായീകരണവുമായി ഇവിടുത്തെ ധനമന്ത്രി എത്തിയിരിക്കുന്നത് കഷ്ടം തന്നെ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫെമാ നിയമത്തിന്റെ ലംഘനം, വിദേശ പണമിടപാടുമായി ബന്ധപ്പെട്ട ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പ്രധാനമായിട്ട് ED പരിശോധിക്കും. അത് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത്. വിദേശ വിപണിയിൽ ഇറങ്ങി സർക്കാരിന് ഫണ്ട് സ്വരൂപിക്കാനാവുമോ, അതിന് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി വേണ്ടേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. തീർച്ചയായും ഇതിനൊന്നും വ്യക്തമായ മറുപടി കേരള സർക്കാരിനോ കേരളത്തിന്റെ ധനമന്ത്രിക്കോ പറയാനില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ RBI അനുമതിയില്ലാതെ കിഫ്ബി വഴി പണം വായ്പ എടുക്കാൻ പറ്റില്ല എന്ന വാദം തങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ CAG ഉൾപ്പെടുത്തിയിരുന്നു, നമ്മളത് കണ്ടതാണ്. ഇതോടെ CAG തോമസ് ഐസക്കിന്റെ ചാട്ടവും ബഹളവും ഒക്കെ. ഇങ്ങനെ അവനവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ അവനവൻ ചെയ്യുന്നത് മാത്രമേ നല്ലതുള്ളൂ, എല്ലാം സുതാര്യമാണ് എന്ന് വരുത്തി തീർക്കാനും ജനങ്ങളുടെ കണ്ണിലും അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ കണ്ണിലുമൊക്കെ പൊടിയിടാനുള്ള തന്ത്രങ്ങളാണ് ഇതിനകത്തൂടെ മെനഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് വാസ്തവം. ഇതാ കിഫ്ബിയിലേക്കും എത്തുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം. ഇനി ചിലപ്പോൾ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയൊക്കെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടിയുണ്ട്. ഈ വിഷയത്തിൽ വിശദമായി ചോദ്യം ചെയ്യൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ ഇവരുടെ വിശദീകരണം കൂടി തേടും. RBIയുടെ വിശദീകരണം ഓൾറെഡി തേടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കിഫ്ബിയിലെ കള്ളങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ ഇങ്ങനെ കോട്ട പോലെ കെട്ടിവെച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ള ധാരണയാണ് ഇടതുപക്ഷ സർക്കാരിന് ഉള്ളതെങ്കിൽ അത് ഉടൻ നടക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. കിഫ്ബിയിൽ വിശദമായ അന്വേഷണം ED ഇതാ തുടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് കാണാൻ പോകുന്ന പൂരം ഇനി പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.